ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. തീവ്ര ഹിന്ദു വിഭാഗത്തെ പ്രകോപിപ്പിച്ച് നടൻ കമലഹാസന്റെ പ്രസ്താവന. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തീവ്രവാദി ഹിന്ദുവാണെന്ന് നടനും മകൾ നീതിമയ പ്രസിഡന്റുമായ കമലഹാസൻ. ഗാന്ധിയെ കൊന്ന നാഥുറാം ഗോഡ്സെയാണ് ആദ്യ തീവ്രവാദി. അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന ഇന്ത്യയാണ് തന്റെ സ്വപ്നമെന്നും കമൽ പറഞ്ഞു. അരുവാക്കുറിച്ചിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കമലഹാസന്റെ നിലപാടിനെതിരെ BJP സംസ്ഥാന നേതൃത്വം രംഗത്തെത്തി. ഇദ്ദേഹത്തെ മകൾ നീതി മയം പാർട്ടിയും ഇവിടെ മത്സരിക്കുന്നുണ്ട്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സായെ പരാമർശിച്ചാണ് കമലഹാസൻ ഹിന്ദു ഭീകരരെ കുറിച്ച് പരാമർശിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഭീകരർ ഗോഡ്സെ ആയിരുന്നുവെന്ന് കമലഹാസൻ പറഞ്ഞു. മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള മണ്ഡലമാണ് അരുവാക്കുറിശി. മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശമായതുകൊണ്ടല്ല താനിത് പറയുന്നതെന്നും ഇക്കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നും കമലഹാസൻ വിശദീകരിച്ചു. ഭരണകക്ഷിയായ AIADMK പ്രതിപക്ഷമായ DMK രാഷ്ട്രീയ വിപ്ലവത്തിനാണ് തമിഴ്നാട് തുടക്കമിടുന്നതെന്നും കമലഹാസൻ പറഞ്ഞു. ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇരു പാർട്ടികളും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അവർ ശ്രമിക്കുന്നില്ല. 1948 ഗാന്ധിജിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ചില ഉത്തരങ്ങൾ തേടിയാണ് താൻ ഇവിടെ വന്നത്. എന്നാൽ ഇന്ത്യക്കാർ സമത്വത്തിൽ വിശ്വസിക്കും. ഞാനൊരു നല്ല ഇന്ത്യക്കാരനാണ്, അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുവെന്നും കമലഹാസൻ പറഞ്ഞു. കമൽഹാസൻ തീ കൊണ്ടാണ് കളിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷ തമിളിസൈ സുന്ദരരാജൻ മുന്നറിയിപ്പ് നൽകി. നേരത്തെ ഹിന്ദു തീവ്രവാദം സംബന്ധിച്ച് കമലഹാസൻ പറഞ്ഞത് BJPയുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് സ്വർണ്ണ അല്ലേ? അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.